നമസ്കാരം. മഴയൊക്കെ പെയ്തു, പാകത്തിന് മണ്ണൊക്കെ തണുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു തെങ്ങും തൈ വയ്ക്കാൻ പോവാം. വർഷത്തിൽ അങ്ങനെ ഒരു 10 തൈയെങ്കിലും കൃഷിക്കാരൊക്കെ വയ്ക്കണം. കാരണം വർഷാവർഷം മണ്ട ചീച്ചിലായിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ തെങ്ങ് പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെങ്കിൽ നമ്മളിങ്ങനെ തൈകളിങ്ങനെ വെച്ചോണ്ടിരിക്കും. ഇതിപ്പോൾ നമ്മൾ കൃഷിഭവനിൽ നിന്ന് കിട്ടിയിരിക്കുന്ന WCCT എന്ന് പറയുന്ന തൈയാണ്, നല്ല തൈയാണ്. തെങ്ങും തൈ വയ്ക്കുമ്പോൾ നമ്മൾ കുഴി ഇത് പോരാ, ഇത് പിന്നെ പുതിയതായിട്ട് അടിച്ചിട്ട മണ്ണാണ്, അതുകൊണ്ട് തന്നെ ഇളക്കമുള്ള മണ്ണാണ്. ഇളക്കമില്ലാത്ത മണ്ണാണെങ്കിൽ 1 മീറ്റർ സ്ക്വയറിലുള്ള കുഴി എടുക്കണം. ഇതിപ്പോൾ ഇളകി കിടക്കുന്ന മണ്ണായതുകൊണ്ടാണ് അധികം താഴ്ത്തായിരിക്കുന്നത്. പിന്നെ തെങ്ങിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും ആവശ്യം അല്പം മണൽ, വേരോട്ടം കൂടുതൽ കിട്ടണം. ഇത് മൺവറ്റാണ്, അതുകൊണ്ട് ലേശം മണൽ ചേർത്തിട്ടാണ് നമ്മൾ നടാൻ പോകുന്നത്. മണൽ കുറവാണ്, കുറച്ചുകൂടി മണലുണ്ടെങ്കിൽ നല്ലതായിരുന്നു. ലേശം മണൽ നമ്മൾ അങ്ങ് ഇട്ടു. തെങ്ങനെ ഇങ്ങനെ ഇരിക്കാൻ പാകത്തിന് നല്ല കണ്ടീഷനായിട്ട് മണ്ണ് കുഴിയാക്കി കൊടുക്കുന്നു. നിങ്ങളിത് കാണുന്നവരൊക്കെ പഴയ കാലത്തെ തെങ്ങും തൈ വെച്ച് പരിചയമുള്ളവരൊക്കെ ഉണ്ടാവും കേട്ടോ. അത് നല്ല അറിവുകളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ അടിയിൽ കമൻറ്റ് ബോക്സിൽ എഴുതാൻ മറക്കണ്ട. നമ്മളും അത്ര വലിയ അറിവുള്ള ആളൊന്നും അല്ല, നിങ്ങൾക്ക് ചിലപ്പോൾ അറിവ് പോലും ഉണ്ടാവും. ഇതിപ്പോൾ ഈ ചെതൽ ഇതിൻ്റെ വേര് തിന്നാതിരിക്കാൻ വേണ്ടി കുറച്ച് DDT പൊടി ഇടുകയാണ്. അതല്ല, വേര് തിന്നാതിരിക്കാനുള്ള എന്തെങ്കിലും മരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. വേപ്പും പിണ്ണാക്കോ ഒക്കെ നല്ലതൊക്കെ ഉപയോഗിക്കാം. നമ്മൾ തൈ ഇങ്ങനെ വെക്കുക. ശരിക്കും ഇതിൻ്റെ ലെവൽ വരെ മണലായിരുന്നു ഇടേണ്ടത്. മണലിൻ്റെ കുറവുള്ളത് കൊണ്ട് തൽക്കാലം ഇങ്ങനെ ഇപ്പം മണലിട്ട് നിർത്തുകയാണ്. മണൽ ഈ സൈഡിൽ ഇങ്ങനെ വരുമ്പോൾ ഒരു ഗുണമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് മണ്ണ് ഇളക്കം ഉണ്ടാവും, 2 ഈ മണലിൻ്റെ ചെതലിന് അത്രയ്ക്ക് ഇതാക്കാൻ വേണ്ടി കഴിയില്ല. ശരിക്കും നമ്മൾ ആ ലെവലിൽ മണലിടുന്നത് എപ്പോഴും നല്ലതാണ്. കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇടുന്നത് നല്ലതാണ്. നമ്മൾ പിന്നെ ഏതായാലും ഇനി ഉടനെ തന്നെ ചാണകപ്പൊടി ഇവിടെ കൊണ്ടു വെച്ചിട്ടുണ്ട്. ഒന്ന് വേര് പിടിക്കുമ്പോൾ ഇടാമെന്ന് വിചാരിച്ചാണ്. നമ്മളിതേപോലെ സൈഡിൽ ശരിക്കും ശകലം മണലായിരുന്നു കൂട്ടി ഇടേണ്ടിയിരുന്നു. മണൽ കുറവുള്ളത് കൊണ്ട് ഇവിടെ കിട്ടാനോ ലേശം കുറവ് വന്നതുകൊണ്ട് മണ്ണിട്ട് നിർത്തുക. നമ്മൾ തെങ്ങും തൈ വെച്ച് കഴിഞ്ഞ് ഇത് ശരിക്കും ചവിട്ടി ഒതുക്കണം, വെള്ളം ഇറങ്ങി പോകാതെ. കരുത്തോടുകൂടി വേര് മുളച്ചു വരാനൊക്കെ സഹായിക്കും. ഇനി ഇതിൻ്റെ ചുവട്ടിൽ കുറച്ച് ചപ്പ് എന്തെങ്കിലുമൊക്കെ വെട്ടിയിടുക. നല്ല തൈ കേട്ടോ ഇത്, കണ്ടോ. ഇത് തുടക്കത്തിൽ തന്നെ ഇതിനെ ഇല ഈർക്കിളി വിരിയുന്ന രീതിയിൽ വിരിഞ്ഞു വരുന്ന ഇത് നല്ല തൈയിൻ്റെ ലക്ഷണങ്ങളാണ്. ഇങ്ങനെയൊക്കെയാണ് തണ്ട് കാലത്തൊക്കെ തൈയൊക്കെ നോക്കിയെടുക്കല്, ഇല വിരിയൽ ഇതിൻ്റെ ഈ വിരിച്ചല കണ്ടോ. തണ്ട് നല്ല 1ാം വർഷം തൈയാണത്. കൃഷിഭവനിൽ നിന്ന് കിട്ടിയതാണ്. WCCT, അതെ അതെ, WCT. അപ്പോൾ അത് നല്ല തൈയാണ്. അപ്പോൾ നമ്മളത് വെച്ചു, അതിൻ്റെ ഇടയിൽ മണലിട്ടു, കുറച്ച് ചാഴിപ്പൊടി ഇട്ടു, ആ തേങ്ങ തീരത്തക്ക രീതിയിൽ മണ്ണിട്ട് മൂടണം. പുതിയ വേരുകൾ വരണം. അപ്പോൾ നമ്മൾ ഈ വരുന്ന വേരുകളൊക്കെ ചെതൽ തിന്നുപോകാനുള്ള ഒരു സാധ്യതയുണ്ട്. കെയർ ചെയ്യുക. ചാഴിപ്പൊടി ഇട്ടിട്ടുണ്ട്, അടിയിൽ ഇട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് നമ്മൾ പണ്ട് കാലത്തൊക്കെ പറയില്ലേ, സമ്പത്ത് കാലത്ത് കാവത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് അല്ല, സമ്പത്ത് കാലത്ത് ദൈവത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാവത്ത് തിന്നാന്ന് പറഞ്ഞ പോലെ, വല്ലപ്പോഴൊക്കെ ഇതേപോലെ ഒരു തെങ്ങ് തൈകളൊക്കെ വയ്ക്കുക. ഉള്ള സൗകര്യമൊക്കെ നോക്കിയിട്ട്, സൗകര്യം ഇല്ലാത്തവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഭൂമി പോക്കെ ഉള്ളവർ അപ്പോൾ അതവിടെ ഞങ്ങൾ 4 എണ്ണം വയ്ക്കുന്നുണ്ട്. ഇവിടെ അതിനുള്ള സൗകര്യമേ ഉള്ളൂ. ഈ വർഷം തന്നെ നമ്മൾ 2 തെങ്ങോളം മണ്ട ചീഞ്ഞ് അടഞ്ഞൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നമ്മൾ മെയിൻറ്റെയിൻ ആയി പോകണമെങ്കിൽ ഇതിങ്ങനെ നട്ടുകൊണ്ടിരിക്കണം. നല്ല തൈയാണ്, നല്ല വീണ്ടില്ല. ഇപ്പോഴേ തന്നെ ഈർക്കിളിയെല്ലാം വിടുന്നു വരുന്നുണ്ട്. നമ്മളിങ്ങനെ നട്ട് കഴിഞ്ഞതിന് ശേഷം കാറ്റ് പിടിച്ച് ഞൊലിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഒരു കോല് കുത്തിയിട്ട് കെട്ടണം. ഇങ്ങനെ ഒരു കോല് കുത്തുക, ഒരു 3 കോലം കുത്തിയാൽ മതി. അതിപ്പോൾ ഇങ്ങനെ തന്നെ വേണമെന്നൊന്നുമില്ല, നിങ്ങളുടെ ഐഡിയ പോലെ. ഇതൊക്കെ കാറ്റ് പിടിച്ച് ഒലയ്ക്കരുത്. വേര് പിടിക്കുന്നവരത്തേക്ക് അതിനൊരു ചെറിയ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കണം. അപ്പോൾ നമ്മളിങ്ങനെ കെട്ടുക. അപ്പോൾ ഇത് ടൈറ്റ് ആവാതെ കെട്ടണം കേട്ടോ. കണ്ടമാനിട്ട് ഇളകരുത്, ഇതിങ്ങനെ കാറ്റ് പിടിച്ച് ഇളകരുത്. അപ്പോൾ മര്യാദയ്ക്ക് നമ്മൾ കെയർ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ, ചാണകമൊക്കെ കണ്ടീഷനായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ പോലും 3ാം വർഷം നമുക്കിത് ചൊട്ടയിടും. ആ കാര്യത്തിന് യാതൊരു സംശയവും വേണ്ട.
അപ്പോൾ നമ്മളിങ്ങനെ ഇട്ടു. അപ്പോൾ നമ്മളിന് ഈ മഴ പെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ചുവട്ടിൽ വെള്ളം ഇങ്ങനെ തല്ലി വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചപ്പൊക്കെ ഞാൻ ഇട്ട് കൊടുക്കുക. ചപ്പിടുമ്പോൾ ഒക്കെ ഈ ചെതലിൻ്റെ ശല്യം ഉണ്ടാവും, അതുകൊണ്ടാണ് ഈ ചാഴിപ്പൊടിയൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഫുൾ കെയറിങ് ആയി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒരു ചെറിയൊരു വെയിലടിച്ചാലും പെട്ടെന്നൊരു മഴ പെയ്താലും ഒന്നും തൈക്കൊരു വിഷയമില്ല. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ നമ്മൾ കണ്ടല്ലോ ഇതിന് വേരില്ല. അപ്പോൾ എന്ന് വെച്ചാൽ വേരവർ പറിച്ചത് ലൈൻസറിയിൽ നിന്ന് വന്നപ്പോൾ മുറിച്ച് വന്നിട്ടുള്ള ഇതാ. ഇനി പുതിയ വേരുകൾ വരണം. പുതിയ വേരുകൾ വരണമെങ്കിൽ പിന്നെ ചാണാപ്പാൽ കലക്കി ഒഴിച്ചാൽ അതിന് സുഡാമോണസ് എന്ന് പറയുന്ന സാധനം ഉണ്ട്, അത് കലക്കി ഒഴിച്ച് കഴിഞ്ഞാലൊക്കെ പെട്ടെന്ന് വേര് വരും. അല്ലെങ്കിലും സ്വാഭാവികമായ രീതിയിൽ അതിന് വേര് വരും. അതിന് ഒന്നര മാസത്തിനകത്തേക്ക് വേരാവും. അപ്പോൾ ലേശം ചാണകപ്പൊടി ഒക്കെ കുറച്ച് രാസവളമെല്ലാം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ 3 വർഷം കൊണ്ട് ഇതങ്ങ് കായ്പിച്ചെടുക്കാൻ നമുക്ക് കഴിയും. നല്ല തെങ്ങുംതൈയാണ്, നല്ല ഇതാ പറയുന്നത്. നമ്മൾ തെങ്ങുംതൈ നോക്കുമ്പോൾ നമ്മൾ മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. തെങ്ങുംതൈൻ്റെ ഇതിങ്ങനെ ഈർക്കിളി തഴയിന്നോട്ട് അടർന്നു വരാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കായ്ക്കുന്നു മനസ്സിലാക്കാം. അപ്പോൾ ഇത് നല്ല തെങ്ങുംതൈയാണ്. ഇത് കണ്ടാൽ തന്നെ അറിയാം, ഇതിൻ്റെ ഇലകൾ വിരിയുന്നത് കണ്ടാലറിയാം, ഇതിൻ്റെ ഈർക്കിളി വിടർന്നു വരുന്നത് കണ്ടാലറിയാം. ഇതൊക്കെയാണ് അതിൻ്റെ ഈ തെങ്ങുംതൈ നോക്കിയെടുക്കുന്നതിൻ്റെ അതിൻ്റെ ആ ചുവട്ടിൽ നിന്നുള്ള കണ പൊട്ടത് വരാൻ ഇതിൻ്റെ കൈകൾ വിടർന്നു വരുന്നതിൻ്റെ ആ ഇതൊക്കെ കണ്ടാലറിയാം നല്ല തൈയാണ്. പിന്നെ അതുപോലെ തന്നെ സംരക്ഷിച്ചെടുത്താൽ നമുക്ക് കൃത്യം 3 മാസം കൊണ്ട് ഇതിൽ നിന്ന് ആദായം എടുക്കാൻ കഴിയും. അപ്പോൾ ആ ക്ഷമിക്കണം, 3 വർഷം കൊണ്ടാണ്, 3 മാസമല്ല, 3 വർഷം കൊണ്ട് കായ്ക്കും. ആദായം കിട്ടണമെങ്കിൽ ഇനിയും 1 വർഷം കൂടെ എക്സ്ട്രാ പിടിക്കും. പ്രത്യേകിച്ച് ഇവിടെ ഈ ഏരിയയിലൊക്കെ പെട്ടെന്ന് ഇത് കായ്ക്കാനുള്ള ഇതുണ്ട്. നമ്മുടെ സൂര്യപ്രകാശം കൂടുതൽ കിട്ടുന്ന സ്ഥലമാണ്, നല്ല ചുവന്ന മണ്ണാണ്, നല്ല മണ്ണാണ്. പിന്നെ വയലിൽ നടന്നവർ ഇതേപോലെ കുഴി എടുത്ത് നടരുത്. കുഴി എടുത്ത് നട്ടു കഴിഞ്ഞാൽ വെള്ളം കിട്ടിയെന്ന് ചീഞ്ഞ് പോകും. അപ്പോൾ അതുകൊണ്ട് ലേശം ഉയർത്തിയായിട്ട് മണ്ണ് ഇട്ട് വാര പൊക്കി ചെയ്യുക വേണ്ടത്. അപ്പോൾ എല്ലാവരും കഴിയുന്നത് ഈ വർഷം 1-2 തെങ്ങുംതൈകളൊക്കെ മേടിച്ച് വയ്ക്കുക. കേരളം കേരസമൃദ്ധമാകട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നവരും ഗുഡ് ബൈ.